മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ രണ്ട് ദിവസമാണ് ഇ ഡി ചോദ്യം ചെയ്തത്. എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഇ ഡി എന്തെങ്കിലും പറയും, പിന്നെ ബാക്കി നമ്മുടെ ചാനലുകൾ കൈനിട്ട് പറയും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രം ഈ ഇതിനകത്ത് ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലൊന്ന് വാർത്ത എഴുതി. അപ്പോൾ സി പി എം സൈബർ ഗ്രൂപ്പുകളൊക്കെ മാതൃഭൂമിക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം, ഒരു യുട്ടേൺ അടി എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി ഏഷ്യാനെറ്റിന് പണി കിട്ടിയത് കൊണ്ടാണോ, വല്ല മാനനഷ്ട കേസെങ്കിലും വന്നു കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ എന്ന് ഓർത്താണോ ഇവർ യാഥാർത്ഥ്യം എഴുതാൻ തുടങ്ങുന്നത് എന്നുള്ളത്. സൈബർ പേജുകൾ മൊത്തം അതാണ്, മാതൃഭൂമി അങ്ങനെ യാഥാർത്ഥ്യം എഴുതുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രവീന്ദ്രനെ ഈ ചോദ്യം ചെയ്യുന്നത്. ഇടിക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. കാരണം ധാരണ ഇല്ല എന്ന് പറയുന്നതിന് കാരണം അങ്ങനെ ഒരു സംഗതിയില്ല, ഒരു തെളിവില്ല. മുഖ്യമന്ത്രി വ്യക്തമായ ഒരു ഡോക്യുമെന്റ് കൊടുക്കാനില്ല. ഇപ്പോ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? മുഖ്യമന്ത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ഓപ്പറേഷന്റെ, ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികളുടെ ഒക്കെ ലക്ഷ്യം മുഖ്യമന്ത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് എന്തോ വേവലാതി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങേർക്ക് എന്ത് വേവലാതി? സുരേന്ദ്രനാഥ പോയി പരിശോധിച്ചു. അങ്ങേർക്ക് എന്തോ വേവലാതി എന്നാണ്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പരിഭ്രാന്തനാകുന്നതോ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് മാറുന്നതോ മുഖ്യമന്ത്രി ദുഃഖിതനാകുന്നതോ കേരളം കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം അതിനുശേഷം എത്ര വാർത്താ സമ്മേളനങ്ങൾ നടത്തി, എത്ര വട്ടം നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തി, എത്ര പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്, എവിടെയെങ്കിലും ഒരു പതർച്ച അദ്ദേഹത്തിന്? ബോഡി ലാംഗ്വേജിൽ പോലും ഒന്നും. സാധാരണഗതിയിൽ ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ വേവലാതി ഉണ്ടാകും. അങ്ങനെ വേവലാതിയുള്ള ആളുകൾ ലോക്സഭയിലോ രാജ്യസഭയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലോ ഒന്നും പറയാതെ ഒളിച്ചുകൊടുത്തതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വേറെ പല ഇടപാടുകളും നടത്തിയതിന്റെ പേരിലുള്ള വേവലാതികാരണം. അവരൊക്കെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികം. ഇപ്പൊ ഈ സി എം രവീന്ദ്രനെ മുഴുവൻ ചോദ്യം ചെയ്യുന്നതും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള, പണ്ട് നമ്മൾ പറയുന്ന പോലെ തലനാരിഴ കീറി മുറിച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ആ അതെ, ഇത് ഈ 10 മണിക്കൂർ ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസവും അതുപോലെ എന്താണ് ആകെ ഉള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ പിന്നെ പറയുന്നത് തന്നെ ഒരു നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. വേണ്ടാത്ത പണി, മറ്റേ ഈ ഈ എന്താണ് മഞ്ഞ വർത്തമാനം പറയുന്നത് നമുക്ക് തന്നെ സുഖമില്ലാത്തൊരു കാര്യം. അത് തന്നെ കുറെ വാട്സാപ്പ് ചാറ്റുകൾ, ഒരു ആണും ഒരു പെണ്ണും കൂടി നടത്തിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ. അതിപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഒരാൾ കൗൺസിലർ ഓഫീസിൽ ഇരിക്കുന്നു. ഇതാണ് അതിനകത്തുള്ള ഒരു ഹൈ പ്രൊഫൈൽ, മറ്റേ എന്താണ് പഞ്ചാരയടി എന്ന് പറയുന്ന സാധനം. പച്ച മലയാളത്തിൽ അതാണ് അതിൻ്റെ ഒരു സംഗതി. ഒരു ഹൈ പ്രൊഫൈൽ പഞ്ചാരയടി നടന്നതിനെ മുഖ്യമന്ത്രിയുമായി യോജിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നു. സ്വപ്നയാണെങ്കിൽ അവർക്ക് തോന്നുന്നത് പിച്ചും പേയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് ഇവര് തമ്മിൽ വനത്തൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ പലരുടെയും പരാതികൾ പറയുന്നത് അവരെ പീഡിപ്പിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെയാണ് പല ഈ മീ ചാറ്റ് അങ്ങനെയൊക്കെയുള്ള മീ ടു ആരോപണം അതൊക്കെയാണ് പലതും നമ്മൾ എടുത്തു പറയത്തക്ക ഉണ്ടാകുന്നത്. ഇതിപ്പോ സരിത, ഇപ്പൊ ഇവര് പലരും കൂട്ടിക്കിട്ടുന്നുണ്ട് സരിതയും സ്വപ്നയും തമ്മിൽ. സരിതയുടെ പരാതി വേറെ, സ്വപ്നയുടെ പരാതി രണ്ട് രീതിയിലുള്ള. അപ്പോൾ ഇന്നലെ ഏതോ ഒരു ഇവരുടെ ഒരു പേജിൽ ഞാൻ കണ്ടത്, സരിതയെ കൊണ്ട് നടന്നിട്ട് ഇത്രയും നാൾ നിങ്ങളുടെ ഇത് സരിതയായിരുന്നു, സരിതയെ കൊണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ സരിതയുടെ പരാതി വേറെയാണ്, സ്വപ്നയുടെ പരാതി വേറെയാണ്. രണ്ട് സ്വഭാവമുള്ളത്. ഇത് ഒരു വാട്സാപ്പ് ചാറ്റില് പിന്നെ ചില ഈ കിളിക്കഥകളും ബൈക്കിളി കഥകളൊക്കെ വന്നു കാണും, സ്വാഭാവികം. അതിപ്പോ രണ്ട് പേരിൽ തമ്മിൽ രാത്രി അർദ്ധരാത്രി. അതെ അതെ, അതുപോലും ഇപ്പോ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ചകളൊക്കെ ഇപ്പൊ ചാനലുകളിൽ വരുമ്പോ പല ചാനലുകളും ഈ ഇക്കിളി എന്താണ് വാട്സാപ്പ് ചാറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. പിന്നെ മാത്രം നേരത്തെയൊക്കെ ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അത് ഇതിലൊരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഒരു വാട്സാപ്പ് ചാറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചാറ്റുകളൊക്കെ നിർമ്മിക്കാൻ വളരെ ഒരു ഐ ടി വിദഗ്ധന് വളരെ ഈസി. അതെ, നിർമ്മിക്കാനും എളുപ്പമാണ്. ഇനി അല്ലെങ്കിൽ തന്നെ രണ്ടുപേർ തമ്മിൽ ചാറ്റ് നടത്തി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഖജനാവിന് നഷ്ടമുണ്ടായോ? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് സി എം രവീന്ദ്രൻ നമ്മുടെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയോ? സി എം രവീന്ദ്രൻ എന്തെങ്കിലും ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും ഇടപാടുകളിൽ അദ്ദേഹത്തെ ഇടനിലക്കാരനാക്കിയോ, അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും നേടിയെടുത്തോ? ഇതൊക്കെയാണല്ലോ വിഷയം. ഇതൊന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല. അതിലേക്ക്
എത്താനേ കഴിയുന്നില്ല. ഇടി എത്ര തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ തലയും കുത്തി നിൽക്കുകയായിരുന്നു, ഇപ്പോഴൊന്നും ഉള്ളതല്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെതിരെ ഒരു ചെറിയ ആരോപണം കൊണ്ടുവരാൻ സാധിച്ച ഒരു ചെറിയ ആരോപണം തെളിയിക്കാൻ സാധിച്ചാൽ ചെറിയ എന്തെങ്കിലും ഹായ് എന്നെങ്കിലും പിണറായി വിജയൻ ഈ വേറെ ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം നൽകുന്നതിന് വേണ്ടിയോ ഇടപെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അന്നായിരുന്നല്ലോ ആ കളി. അന്ന് എന്തുമാത്രം ശ്രമിച്ചതാ, എന്തുമാത്രം ശ്രമിച്ചതാ. അതുകൊണ്ടാണല്ലോ കേരള സമൂഹം പഴയതിനേക്കാളും കൂടുതൽ സീറ്റുകൾ കൊടുത്ത്. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ ഈ സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് തന്നെ സി എം രവീന്ദ്രനെ അന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു നേരത്തെ. അദ്ദേഹം അസുഖമാണ് എന്ന് പറഞ്ഞ് ഇ ഡി അവിടെ വിട്ടിട്ട് പോയി. ഇവർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമായിരുന്നെങ്കിൽ ഇതിപ്പോ എന്താ കൊണ്ടുപോയേനെ, അത്ര അത്യാവശ്യമുള്ള ഇവിടെ ഓരോരുത്തരെ മറ്റേ ദേശീയ നേതാക്കളെ അടക്കം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് 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 ഒരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ എന്താണ് സ്വപ്ന വാട്സാപ്പിന്റെ കുറച്ച് വാട്സാപ്പ് സന്ദേശം പുറത്തു വിട്ടു, വേറെ അധികമായിട്ട് ഒന്നുമില്ലെന്നേ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നേരത്തെയും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാനുമായി അദ്ദേഹത്തിന് ഈ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടുത്ത് ഇപ്പൊ ഞാനുമായി ഇപ്പൊ സ്വപ്ന അവിടെ ഇരുന്ന് പറയുകയാണ് എനിക്ക് പ്രവീണുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇ ഡിക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്യാം. ആ അത് അത് ഇ ഡി വേറെ ജോലിയാണ്. ഇപ്പൊ ഞാനൊരു നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് നമ്മളെ വിളിക്കില്ല. ഈ പറയുന്നത് സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. അത് ഒരു കാര്യമുണ്ട്. ഈ ഇതാരാണ് പറയുന്നത്? സ്വപ്നയാണ്. ഒരു കേസില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അത് വേണമെങ്കിലും നമുക്കൊരു ന്യായത്തിന് അംഗീകരിക്കാം. ഇനി ഇപ്പൊ പ്രതിക്ക് ഇങ്ങനെ പറഞ്ഞു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ഗുരുതരമായ വിശ്വാസ്യത ലംഘനം നടത്തിയിട്ടുള്ളവരാണ്. ഇതുവരെ പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഒരാളിന്റെ വാക്ക് കേട്ടിട്ട് ഇ ഡി ഈ പണിയൊക്കെ കാണിച്ച് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ പോലും അതിന് ഗൗരവത്തോടെ അല്ല കൈകാര്യം ചെയ്യുന്നത്. വെറുതെ ഒരു 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 ചെറിയ മറ്റതൊക്കെ ആണെങ്കിൽ വെണ്ടയ്ക്ക് ഒന്നാം പേജിൽ നിറഞ്ഞു നിൽക്കും ബ്രേക്കിംഗ് ന്യൂസുകളുടെ മഹാഘോഷയാത്ര. ഇതിപ്പോ അതൊന്നുമില്ല. ഈ സംഗതി ഇതിനകത്ത് വേറെ കഴമ്പൊന്നുമില്ല. വെറുതെ കുറെ ഇനിയിപ്പോ ഇ ഡി കുറച്ച് കഥകൾ മെനയും. ഇ ഡി ചില കഥകൾ മെനയും. അവരാണ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വാർത്ത എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു, അത് എഴുതുന്നു. അതല്ലാതെ അതിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കാനുമില്ല.